ഈ കൊല്ലപ്പെട്ട കുട്ടിയുടെ കുടുംബത്തിനും കൊടുക്കണമെന്ന് കോടതി പ്രത്യേകം വിധിനായതിൽ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ മൊത്തം ഒരു അൻപത്തി രണ്ട് വർഷത്തോളം ശിക്ഷയുടെ കാലാവധി കണക്കാക്കുമ്പോൾ അമ്പത്തിരണ്ട് വർഷത്തോളമുള്ള ശിക്ഷയാണ് ഈ പ്രതിക്ക് നൽകിയിട്ടുള്ളത് ഈ പ്രതി ഈ കൂടുതൽ ശിക്ഷ ആവശ്യപ്പെട്ടുകൊണ്ട് അപ്പീൽ പോകുന്നുള്ളത് ഇപ്പോൾ ഈ സ്റ്റേജിൽ പറയാൻ പറ്റില്ല അപ്പോൾ കേസ് അന്വേഷിച്ച ഉദ്യോഗസ്ഥന്മാരായിട്ടും പോലീസുകാരായിട്ടും കൂടെ ആലോചിച്ചതിനു ശേഷം മാത്രമേ അത് ചെയ്യാൻ പറ്റുള്ളൂ ഈ ഈ കേസിനെ സംബന്ധിച്ച് എൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ കേസ് വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടൊരു കേസാണ് കാരണം ഇയാൾ പശ്ചിമബംഗാളിലെ മൂർഷിദാബാദ് സ്വദേശിയാണ് ഈ കേസിൽ ഇയാൾ ഉൾപ്പെടുന്ന അപ്പോൾ ഇയാളുടെ പശ്ചാത്തലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇയാളുടെ അച്ഛനും അമ്മയും സഹോദരനും തൊട്ടടുത്തുള്ള ഒരു ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയെ കൊലപ്പെടുത്തിയതിന് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് പശ്ചിമബംഗാളിൽ ജലാങ്കി പോലീസ് സ്റ്റേഷൻ ചാർജ് ചെയ്ത ക്രൈം നമ്പർ തൊണ്ണൂറ്റെട്ട് എന്ന് പറയുന്ന ഒരു കേസിനകത്ത് ആ മുന്നൂറ്റി രണ്ടാം വകുപ്പനുസരിച്ച് ചാർജ് ചെയ്യപ്പെട്ട കേസിനകത്ത് അച്ഛനും അമ്മയും സഹോദരനും ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് ജയിൽ ശിക്ഷ അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോൾ അച്ഛൻ ജയിലിൽ കിടന്ന് മരിക്കാനിടയായി അമ്മയും സഹോദരനും ഇപ്പോഴും ജയിലിലാണ് എന്നാണ് നമ്മുടെ അറിവ് അതിനെ സംബന്ധിച്ച് ഈ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയ വളരെ ഗംഭീരമായിട്ടുള്ള ഒരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ഈ പോലീസ് ഈ സമൂഹത്തിൽ നടത്തിയ ക്രൈംബ്രാഞ്ചിൻ്റെ ഡി എസ് പി ശ്രീ ഉദയവാനുസാറാണ് എൻ്റെ ഇൻവെസ്റ്റിഗേഷൻ നടത്തിയത് അദ്ദേഹത്തെത്തോടൊപ്പം എല്ലാ പോലീസ് ഉദ്യോഗസ്ഥന്മാരും വളരെ ഗംഭീരമായിട്ട് കോപ്പറേറ്റ് ചെയ്ത് നടത്തിയൊരു ഇൻവെസ്റ്റിഗേഷനാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത എന്ന് പറയുന്നത് ഇതിൻ്റെ സയന്റിഫിക് എവിഡൻസ് ശേഖരിച്ച് അത് എത്തിച്ച ഒരു രീതിയാണ് സാധാരണ രീതിയിൽ നമ്മളൊരു ക്രൈം സീനിൽ കാണപ്പെടുന്ന രക്തക്കറ മുടി ഫിംഗർ പ്രിന്റ് മുതലായ സാധനങ്ങൾ ശേഖരിക്കാറുണ്ട് ഇതിനകത്തുള്ള ഏറ്റവും വലിയൊരു ഡിഫിക്കൽറ്റി എന്ന് പറയുന്നത് ഈ സാധനം സീരിയൽ നമ്പർ ചെയ്ത് ഈ മെറ്റീരിയൽ സീരിയൽ നമ്പർ ചെയ്ത് ആരുടെയാണ് ഈ രക്തക്കറ പലരുടെയും രക്തക്കറകൾ അവിടെ ഉണ്ടാവാം പലരുടെയും മുടി ഉണ്ടാവാം അതെല്ലാം സീരിയലൈസ് ചെയ്ത് നമ്പർ ഇട്ട് ഫോറൻസിക് ലാബിലെത്തിക്കുക എന്നുള്ളതാണ് അപ്പോൾ ആ സീരിയലിംഗ് പ്രോസസ്സിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ പ്രതി രക്ഷപ്പെട്ടു പോകും അവിടെ അപ്പം ചെറിയൊരു മൈനറായിട്ടുള്ള മിസ്റ്റേക്ക് പോലും ഒരു ക്ലരിക്കൽ മിസ്റ്റേക്ക് പോലും പ്രതിയെ രക്ഷപ്പെടാൻ സഹായിക്കുന്ന ഒരു ഒരു സാഹചര്യമാണ് ഈ സയന്റിഫിക് എവിഡൻസ് ക്രൈം സീനിൽ നിന്ന് കളക്ട് ചെയ്യുന്ന ഒരു കാര്യത്തിലുള്ളത് ആ കാര്യം വളരെ സൂക്ഷ്മ